ഓൺലൈൻ മദ്യവില്പനയ്ക്കായുള്ള ഭവിക്കൂ എന്ന ആപ്പ് ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് എല്ലാവർക്കും ലഭ്യമാകുമെന്നാണ് കമ്പനി അധികൃതർ അറിയിച്ചത് മന്ത്രി ടി പി രാമകൃഷ്ണനും അതിന് അനുസൃതമായിട്ടുള്ള സൂചന നൽകി എന്നാൽ ഏഴേ മുക്കാൽ കഴിഞ്ഞിട്ടും എട്ട് മണി കഴിഞ്ഞിട്ടും ഇത്തരമൊരു ആപ്പ് വന്നിട്ടില്ല മണിക്ക് മുൻപ് ലഭിക്കുമെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത് അതിനിടയിൽ മറ്റൊരു സംഭവ വികാസമുണ്ടായി ഒരു വ്യാജ ആപ്പ് ഇതിൻ്റെ പേരിൽ പ്ലേ സ്റ്റോറിൽ പ്രത്യക്ഷപ്പെട്ടു ഇതേ ആഗ്രഹ ഇതേ മോഡൽ തന്നെയാണ് അതായത് ഈ കമ്പനി ഇറക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ബവ് എന്ന ആപ്പിൻ്റെ അതേ മാതൃകയിലുള്ള മറ്റൊരു വ്യാജ ആപ്പാണ് പ്ലേ സ്റ്റോറിൽ വന്നിരിക്കുന്നത് ഇത് നിരവധി പേർ ഡൗൺലോഡ് ചെയ്യുകയും ചെയ്തു ഇതോടെ സംഭവത്തിൽ ഡി ജി പി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് മദ്യം വാങ്ങാനായി ബഹുക്കോ പുറത്തിറക്കുന്ന ആപ്പ് എന്ന തരത്തിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ വ്യാജ ആപ്പ് പ്രചരിപ്പിച്ച സംഭവം പോലീസ് ആസ്ഥാനത്തെ ഹൈടെക് ക്രൈം എൻക്വയറി സെൽ അന്വേഷിക്കുമെന്നാണ് ഇപ്പോൾ ഡി ജി പി ലോക്നാഥ് ബെഹ്റ അറിയിച്ചിരിക്കുന്നത് വ്യാജ ആപ്പ് പ്രചരിപ്പിച്ചവരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്നും ഡി ജി പി പറഞ്ഞു മദ്യം വാങ്ങാനായി പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്ന ആപ്പിൻ്റെ മാതൃകയിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ആപ്പ് ലഭ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി ബഹുക്കോ മാനേജിംഗ് ഡയറക്ടർ ജി സ്പർജൻ കുമാർ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടതെന്ന് ഡി ജി പി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു ബെഹ്ക്യോ ബഹുക്കോ ഓൺലൈൻ ബുക്കിംഗ് ഗൈഡ് എന്ന പേരിലുള്ള പ്പാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും നിരവധി പേർ ഡൗൺലോഡ് ചെയ്തത് അൻപതിനായിരത്തിലധികം പേരാണ് ഡൗൺലോഡ് ചെയ്തത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷമാണ് സംഗതി വ്യാജനാണെന്ന് പലർക്കും മനസ്സിലായത് മദ്യം കിട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ നിരാശ ആപ്പിൻ്റെ റേറ്റിംഗ് ആൻഡ് റിവ്യൂ പേജിൽ ഇവർ തീർത്തിട്ടുമുണ്ട് നിരാശരായവർ കൂട്ടത്തോടെ നെഗറ്റീവ് റിവ്യൂ നൽകിയതോടെ ആപ്പിൻ്റെ റേറ്റിംഗ് വൺ ആയി കുറഞ്ഞു അതേസമയം ബെവിക്യൂ ആപ്പ് എ പി കെ ഫയലിലും സമൂഹ മാധ്യമങ്ങളോട് വ്യാപകമായി പ്രചരിക്കുന്നു മന്ത്രി മൂന്നരയ്ക്ക് സമ്മേളനം നടത്തി പ്രഖ്യാപിക്കും മുമ്പായിരുന്നു ആപ്പിൻ്റെ ഫയൽ ചോർന്നത് ഇത് ഒറിജിനൽ ഫയർ അല്ല എന്നും ടെസ്റ്റിങ്ങിനിടെ ചോർന്ന ഫയലാണ് പ്രചരിക്കുന്നതെന്നും ഫയർ കോഡ് ടെക്നോളജീസ് വ്യക്തമാക്കി ബീറ്റ വേർഷൻ ഉപയോഗിച്ചെടുക്കുന്ന ടോക്കൺ അസാധുവാണ് എന്നുമാണ് അവർ പറഞ്ഞത് ഏതായാലും ഇന്ന് രാത്രി പത്തുമണിക്ക് മുൻ മുൻപായി ആപ്പ് വന്നില്ല എങ്കിൽ മന്ത്രി പറഞ്ഞത് എല്ലാം വെള്ളത്തിലാകുന്ന അവസ്ഥയിലാണ് മന്ത്രി പറഞ്ഞത് നാളെ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ ഈ ആപ്പ് ഇന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പ് വഴി ബുക്ക് ചെയ്യുന്നവർക്ക് മദ്യം ലഭിക്കുമെന്നാണ് അങ്ങനെ വന്നില്ല എങ്കിൽ മന്ത്രിക്ക് വിശദീകരണം ഇക്കാര്യത്തിൽ ജനങ്ങളോട് നൽകേണ്ടി വരും കാരണം അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടാണ് ടി പി രാമകൃഷ്ണൻ നാളെ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെ മദ്യം ലഭിക്കുമെന്നും പറഞ്ഞത് ഇന്ന് അഞ്ചുമണിയോടുകൂടി ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാമെന്നും അറിയിച്ചിരുന്നു ഈ കമ്പനിയുടെ അധികൃതർ തന്നെ അറിയിച്ചിരുന്നു എന്നാൽ ഗൂഗിളിൻ്റെ ചില സാങ്കേതിക പ്രശ്നങ്ങളാണോ ഇതിന് പിന്നിൽ എന്ന് ഉള്ള കാര്യം ഇതുവരെയും നമുക്ക് അറിയില്ല എന്തുകൊണ്ടാണ് ആപ്പ് വൈകുന്നത് എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചും ഇതുവരെയും അധികൃതരിൽ നിന്ന് വ്യക്തമായ ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല മണിക്ക് മുൻപ് ആപ്പ് ലഭിക്കും എന്നും ഉള്ള ഇപ്പോൾ ഇതുവരെ അധികൃതരിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് അതായത് മണിക്ക് ലഭിക്കുമെന്ന് പറയുന്ന പറഞ്ഞ ആപ്പ് രാത്രി പത്തുമണിക്ക് മുൻപാകെ ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു ഏതായാലും ആപ്പിൽ നമുക്ക് ബുക്ക് ചെയ്യാവുന്ന സമയം രാവിലെ ആറു മണി മുതൽ രാത്രി മണി വരെയാണ് മണി വരെ ഈ ആപ്പ് കിട്ടിയില്ല എങ്കിൽ പിന്നെ എന്താണ് അടുത്ത ഘട്ടം എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു വ്യക്തതയില്ല അതുമായി ബന്ധപ്പെട്ട് കമ്പനി അധികൃതർ ഇതുവരെയും വിശദീകരിച്ചിട്ടില്ല ഒരു പക്ഷേ വരുന്ന മണിക്ക് മുൻപാകെ വരുന്ന മണിക്കൂർക്കാൻ അവർ എന്തെങ്കിലും വിശദീകരണം നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഈ ആപ്പിനെ ആശ്രയിക്കുന്നവർ